സുവിശേഷങ്ങളും പ്രതീകങ്ങളും. സഭയിൽ നമുക്ക് നാല് കാനോനിക സുവിശേഷങ്ങളാണുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ നാല് ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാനോനിക സുവിശേഷങ്ങൾക്ക് നാല് പ്രതീകങ്ങളുണ്ട്. മനുഷ്യൻ, സിംഹം, കാള, കഴുകൻ എന്നിങ്ങനെയാണ് ഈ നാല് പ്രതീകങ്ങൾ. എവിടെ നിന്നാണ് ഈ നാല് പ്രതീകങ്ങൾ കടന്നു വന്നിരിക്കുന്നത്? ആരാണ് ഈ പ്രതീകങ്ങൾ സുവിശേഷങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? എന്താണ് ഈ പ്രതീകങ്ങളുടെ ദൈവശാസ്ത്രപരമായ സാങ്കത്യം? ഇവയെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ആദ്യമായി ഈ പ്രതീകങ്ങൾ ഇന്നത്തെ അർത്ഥത്തിൽ കടന്നു വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് പരിശോധിക്കാം. സഭാപിതാക്കന്മാരുടെ പ്രബോധനമനുസരിച്ച് ഈ പ്രതീകങ്ങൾ ഓരോന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1:5 വാക്യങ്ങളിൽ പ്രവാചകനുണ്ടായ ദർശനത്തെക്കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു: ഒരു പ്രകാശവലയത്തിനുള്ളിൽ നാലു ജീവികളുടെ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു: നാലിനും മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം, വലതുവശത്ത് സിംഹത്തിന്റെ മുഖം, ഇടതുവശത്ത് കാളയുടെ മുഖം, പിൻഭാഗത്ത് കഴുകന്റെ മുഖം. ഈ ദർശനത്തിന് സദൃശ്യമായ മറ്റൊരു വിവരണം വെളിപാട് പുസ്തകം 4:6 ഭാഗങ്ങളിൽ നാം കാണുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ, സിംഹാസനത്തിന് മധ്യത്തിലും ചുറ്റിലുമായി നാലു ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ ജീവികൾ തന്നെയാണ് സുവിശേഷങ്ങളുടെ പ്രതീകങ്ങളായി പിൽക്കാലത്ത് ഗണിക്കപ്പെട്ടതെന്നാണ് പണ്ഡിതമതം. സഭാപിതാവായ വിശുദ്ധ ജെറോമാണ് സുവിശേഷങ്ങൾക്ക് ഈ പ്രതീകങ്ങൾ ആദ്യമായി നൽകിയതെന്ന് കണക്കാക്കപ്പെടുന്നു. അടുത്തതായി ഓരോ സുവിശേഷങ്ങളും അവയുടെ പ്രതീകങ്ങളും തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ ബന്ധമെന്താണെന്ന് മനസ്സിലാക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ പ്രതീകമാണ് മനുഷ്യൻ. 28 മത്തായി ശ്ലീഹായുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഈശോമിശിഹായുടെ വംശാവലിയോടുകൂടിയാണ്. 1:1 അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ ഈശോമിശിഹായുടെ വംശാവലി ഗ്രന്ഥം. യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ സുവിശേഷത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ തന്നെയാണ് മനുഷ്യനായി അവതരിച്ച ഈശോ എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതിനാൽ ഈശോയുടെ മനുഷ്യാവതാരത്തിനും മനുഷ്യപ്രകൃതിക്കും പ്രാധാന്യം നൽകുന്ന സുവിശേഷ ഗ്രന്ഥമെന്ന നിലയിൽ മത്തായിയുടെ സുവിശേഷത്തിന് മനുഷ്യൻ എന്ന പ്രതീകം കൈവന്നു. കൂടാതെ പ്രസ്തുത സുവിശേഷം ഈശോമിശിഹായുടെ പ്രബോധനത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ 5 നാം ഈ ഗ്രന്ഥത്തിൽ കാണുന്നു. പ്രസ്തുത പ്രതീകങ്ങളിൽ പ്രബോധനം നൽകുവാൻ കഴിവുള്ള പ്രതീകം മനുഷ്യനാണെന്നതും ശ്രദ്ധിക്കണം. റോമിലെ വിജാതീയ ക്രൈസ്തവർക്കായി സുവിശേഷം രേഖപ്പെടുത്തിയ വിശുദ്ധ മർക്കോസിന്റെ പ്രതീകം സിംഹമാണ്. സിംഹം ധൈര്യത്തിന്റെയും രാജകീയ അധികാരത്തിന്റെയും പ്രതീകമാണ്. പ്രസ്തുത ധൈര്യത്തോടെയും അധികാരത്തോടെയും മരുഭൂമിയിൽ ഗർജിക്കുന്ന ഒരുവനെക്കുറിച്ചുള്ള സ്നാപക യോഹനാനെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് ഈ സുവിശേഷം ആരംഭിക്കുന്നത്. കൂടാതെ പാതി തുറന്ന കണ്ണുകളോടെ വിശ്രമിക്കുന്ന ഉറങ്ങുന്ന സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നവനാണ്. കല്ലറയിൽ പാതി അടഞ്ഞ കണ്ണുകളോടെ സംസ്കരിക്കപ്പെട്ട ഈശോമിശിഹ ഉത്ഥാനത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം വരെയും വിശ്രമിക്കുന്നതുപോലെയാണ് ആദിമ ക്രൈസ്തവർ കണക്കാക്കിയിരുന്നത്. അതിനാൽ സിംഹം ഉത്ഥാനത്തിന്റെയും രാജാവായ മിശിഹായുടെയും പ്രതീകമാണ്.
16 അധ്യായങ്ങളുള്ള വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ഈശോയുടെ പ്രവർത്തനങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഗ്രന്ഥമാണ് എന്നതാണ്. ഉദാഹരണം 1:21-39, 45, 2:2 എന്നിങ്ങനെയുള്ള വാക്യങ്ങളിൽ അവൻ അവരെ വളരെ കാര്യങ്ങൾ പഠിപ്പിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും എന്താണ് പഠിപ്പിച്ചതെന്ന് പറയുന്നില്ല. മറിച്ച് ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് നീണ്ട വിവരണം നൽകിയിട്ടുമുണ്ട്. അതിനാൽ ഈശോയുടെ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുന്ന സുവിശേഷം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തനെന്ന് കരുതപ്പെടുന്ന സിംഹം എന്ന പ്രതീകം മർക്കോസിന്റെ സുവിശേഷത്തിന് നൽകപ്പെട്ടു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിന്റെ പ്രതീകം കാളയാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു ചെല്ലുന്ന സക്രിയയെക്കുറിച്ചുള്ള വിവരണം നൽകിക്കൊണ്ടാണ്. ബലിയർപ്പണത്തിന് പ്രാധാന്യം നൽകുന്ന സുവിശേഷവും കൂടിയാണിത്. ഈശോയുടെ കാൽവരിയിലെ പീഡാസഹനവും കുരിശുമരണവുമാകുന്ന ബലിയുടെ വാഗ്മയ ചിത്രം നൽകുന്നതോടൊപ്പം അന്ത്യ അത്താഴവേളയിൽ സ്ഥാപിക്കുന്ന വിശുദ്ധ കുർബാനയാകുന്ന പുതിയ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണവും ഈ സുവിശേഷം നൽകുന്നുണ്ട്. കൂടാതെ ഉത്ഥാനത്തിന് ശേഷം എമ്മാവൂസിലേക്കുള്ള വഴിയിൽ വിശുദ്ധ കുർബാനയിൽ മറഞ്ഞ ഈശോയെക്കുറിച്ചുള്ള അവതരണവും ഈ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പഴയ നിയമത്തിൽ ബലിയർപ്പണത്തിനുപയോഗിക്കുന്ന ഒരു ബലിമൃഗമായിരുന്നു കാള. അതിനാൽ മിശിഹായുടെ ബലിയർപ്പണത്തിന് പ്രാധാന്യം നൽകുന്ന സുവിശേഷം എന്ന നിലയിൽ 24 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് കാള എന്ന പ്രതീകം ലഭിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ പ്രതീകം കഴുകനാണ്. ഉയർന്നു പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. അതിന് ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചയുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷവും ആരംഭിക്കുന്നത് ഉയരങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈശോ മിശിഹായാകുന്ന വചനത്തിൽ നിന്ന്, ലോഗോസിൽ നിന്ന് ആരംഭിക്കുന്ന 21 അധ്യായങ്ങളുള്ള ഈ സുവിശേഷം ഉന്നതമായ ദൈവശാസ്ത്ര പ്രമേയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളെ അപേക്ഷിച്ച് ആത്മീയ ഉന്നതിയിൽ നിന്നുകൊണ്ട് മിശിഹാശാസ്ത്രത്തെ അവതരിപ്പിക്കുന്ന യോഹന്നാൻ ശ്ലീഹ മിശിഹായുടെ ദൈവിക പ്രകൃതത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കൂടാതെ ലോകം, ആത്മാവ്, മരണം, ജീവൻ, ഇരുൾ, വെളിച്ചം, വചനം, മാംസം തുടങ്ങിയ ചിന്തകളും ഈ സുവിശേഷം അവതരിപ്പിക്കുന്നു. അതിനാൽ ഉന്നതമായ ദൈവശാസ്ത്ര പ്രമേയങ്ങൾ പഠിപ്പിക്കുന്ന ഈ 4-ാമത്തെ സുവിശേഷത്തിന് കഴുകൻ എന്ന പ്രതീകമാണ് ചേരുന്നത്.